ഇവളെന്താന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, നിന്നെയൊക്കെ ഫസ്റ്റ് ഇയർ വന്നപ്പോഴേ പിടിച്ച റാഗിയാത്തൻ്റെ പ്രശ്നം കൊണ്ടാണ് സീനിയേഴ്സിനോട് ഈ ബഹുമാനം ഇല്ലാത്തത്. പിന്നെ എന്താ, നിന്നെയൊക്കെ ഞാൻ പിടിച്ച റാഗിയാണെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണം, മിനിമം ലുക്കെങ്കിലും വേണം, അതുപോലും ഇല്ലാത്തതുകൊണ്ടാണ് പിടിച്ച റാഗി ചെയ്യാത്തത്. കണ്ടാലേ അറിഞ്ഞൂടെ, വെറും പഴമാണ്, വെറും കിഴങ്ങിയാണ്, കിഴങ്ങി ലുക്കാണ്. ഇതിനൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല, വീട്ടുകാരെ ഇങ്ങനെ ആയിരിക്കും. വീട്ടുകാരെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതും ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് വീട്ടുകാരെ തെറി പറയുന്നതെന്ന് ആലോചിക്കണം. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നതാണ്. അത്രയും പിള്ളേരുടെ ഫ്രണ്ടിൽ വെച്ചാണ് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത്. കോളേജ് എത്തുന്നവരെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ എന്നിട്ട് ഒന്നും തിരിച്ച് റിയാക്റ്റ് ചെയ്തില്ല. എന്നെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കോളേജ് എത്തുന്നവരെ. ഇത്രയും പേരുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇൻസൾട്ട് ചെയ്തത്, പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കോളേജിൽ ചെന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലയിൻ്റ് ചെയ്തു, പ്രിൻസിപ്പളിൻ്റെ അടുത്തും കംപ്ലയിൻ്റ് ചെയ്തു. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു, ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. അഹാനയും അഹാനയുടെ അമ്മയും എല്ലാവരും കൂടെയാണ് വന്നത്. വന്നിട്ട് ഈ അഹാന ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആ അത്രയും പ്രായമുള്ള ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളിനെ അങ്ങോട്ട് തട്ടിക്കയറുകയും സാറിൻ്റെ അടുത്ത് ചീത്ത പറയുകയും സാറിൻ്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറുകയാണ് ചെയ്തത്. ഈ അഹാന കോളേജിൽ വന്നിട്ട് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് ഇവൾ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ സൈബർ ബുള്ളിയിങ് തെറ്റാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന ഇവക്ക് ഒരാളെ നേരിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത്, നേരിട്ട് തെറി പറയുന്നത്, നേരിട്ട് അവരുടെ വീട്ടുകാരെ തെറി വിളിക്കുന്നത് തെറ്റാണെന്ന് അറിയുന്നില്ല എന്നുണ്ടോ? ദിയ എന്നെ ആ സ്റ്റോപ്പിൽ നിന്ന് കയറി കോളേജ് എത്തുന്നവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലെല്ലാം ഇടണം, ഇവൾ എന്തോ വലിയ ആളാണെന്നാണ് വിചാരം, ഇവളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം. ആൻഡ് ദേ വെർ ലൈക്ക് എബൌട്ട് ടു ടേക്ക് മൈ പിക്ചർ. ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുത്ത് ഈ ഗ്രൂപ്പിലൊക്കെ ഇടുക എന്ന് പറയുന്നത് എന്താ, സൈബർ ബുള്ളിയിങ് അല്ലേ? ഇതൊന്നും അറിയില്ല എന്നുണ്ട്. ആദ്യം സ്വന്തം സിസ്റ്റേഴ്സിനെ മര്യാദയ്ക്ക് നടക്കാൻ പഠിപ്പിക്കണം, എന്നിട്ട് ഈ അഹാനയും സ്വന്തമായിട്ട് വൃത്തിയായിട്ട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം.